പ്രിയമുള്ളവരെ, സുഖം കിട്ടുമ്പോ സ്വന്തം ഭർത്താവിനെ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മണ്ണാർക്കാടുള്ള ഏതെങ്കിലും പല പല ചെറുപ്പക്കാരെയും വഞ്ചിച്ച ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവനെ ഒന്ന് കാണുമ്പോൾ പൊന്നുമോനെ വീടിനകത്തിരുന്ന് നിനക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്യുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മറന്നു പോകല്ലേ. നാളെ ഈ ഭാര്യയും നിന്റെ മക്കളെയും പിടിച്ചുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ടോ? അല്ലാന്റെ ഖുർആൻ പറയുകയാണ്, ഇന്ന കുഞ്ഞാ മിൻ ഖബ്ലിനദൂ, പരസ്പരം ദുആ ചെയ്തോ. രണ്ടാമതായി അവര് പറയുന്നത്, ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് പാതിരാത്രിയിൽ ഈ വിവാഹത്തിന്റെ പാതിരാത്രിയിൽ ഈ സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കിട്ടിയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറഞ്ഞു തരാ, പൊന്നുമോളെ നിനക്ക് സ്വർഗം വേണോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണേ നിനക്ക് സ്വർഗം വേണോ? മഹാനായ റസൂലുള്ളാഹ് തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരിക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ അല്ലാന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അവര് കടന്നു വന്നിട്ട് പ്രവാചകനോട് അതാ കുടുംബ ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവസാനം പിരിയുന്ന സമയത്ത് അല്ലാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഇന്ന പെണ്ണിന് സ്വർഗം നിർബന്ധമാണ്. ആയിഷ, അല്ലാഹുവേ പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. വീടിനകത്ത് നിന്ന് സാലിഹത്തായ ആ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. അവരിറങ്ങി ഓടുകയാ, അല്ലാന്റെ റസൂല് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, അല്ലാന്റെ റസൂല് പറഞ്ഞു നിനക്ക് സ്വർഗമുണ്ടെന്ന്, നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, ദിക്റുകൾ പറയാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. ചെന്ന പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങളും അത് ചെയ്യാറുണ്ട്, ഞങ്ങളും അത് ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ആ പെണ്ണിനോട് ചോദിച്ചു, പ്രത്യേകമായി നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു വിറക് വെട്ടുകാരനാ, എന്റെ ഭർത്താവ് ഒരു വിറക് വെട്ടുകാരനാ. അല്ലാഹുവേ, എന്റെ ഭർത്താവ് രാവിലെ ആയുധമെടുത്തുകൊണ്ട് ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ, വീട്ടിന്റെ വെളിയിലേക്ക് സലാം പറഞ്ഞിറങ്ങുമ്പോ ഈ പെണ്ണ് പുറകിൽ ചെല്ലുകയാ. ആ പെണ്ണ് പുറകിൽ ചെന്നിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, നിക്കാ, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേര സമയത്ത് വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കടന്നു വന്നാലും കുഴപ്പമില്ല, ഞാനും എന്റെ മക്കളും ഇന്ന് പട്ടിണി കിടന്നാൽ, ഈ വീടിനകത്ത് പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല. ഹറാമിന്റെ ഒരു രൂപ പോലും, ഹറാമിന്റെ ഭക്ഷണം ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, ഹറാമിന്റെ ഒരു രൂപ പോലും ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരല്ലേ എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാ കഴിയുമോ? പിന്നെ അങ്ങനെ നീ പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബിയാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവിനെ വിളിച്ചിട്ട് ഭാര്യ പറയാ, കാ, ജോലിയൊന്നും കിട്ടിയില്ല, വൈകുന്നേരം വെറും കൈയോടെ വന്നാലും കുഴപ്പമില്ല, ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടന്നോളാം, ഹറാമിൻ്റെ ഒരു രൂപ പോലും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. നമ്മുടെ ഭാര്യ എന്തു പറയും? ആരെ കൊന്നാലും കുഴപ്പമില്ല, പൈസയായിട്ട് കയറി വന്നാൽ മതി. നമ്മുടെ ഭാര്യയാണെങ്കിൽ പറയും, നിങ്ങൾ ലോട്ടറി എടുക്കുകയോ കള്ള് കച്ചവടം നടത്തുകയോ മോട്ടിക്കോ പലിശക്കെടുക്കോ, എനിക്ക് പൈസ മാത്രം മതി. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഭർത്താവിനോട് ഹറാമിൻ്റെ പൈസ കൊണ്ടുവരല്ലേ എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബിയ്യന റസൂലുള്ളാഹി അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ആമീനൊരു പവർ കുറവ്. അള്ളാഹു നാളെ അവൻ്റെ സ്വർഗത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ, ചെറുപ്പക്കാരൊക്കെ ചിരിക്കണം, ഈ മൂദേവിയെ ഇവിടെ സഹിക്കണത് തന്നെ പോരാ, ഇനിയിപ്പോൾ സ്വർഗത്തിലും കൂടെ കൊണ്ടുപോകണം ഉസ്താദ്, അവിടെയെങ്കിലും സമാധാനം കിട്ടുമെന്നാണ് വിചാരിക്കുന്നല്ലേ. അവിടെയെങ്കിലും സമാധാനം, എൻ്റെ പൊന്നുമോനെ ഇതിൻ്റെ സ്വഭാവമൊക്കെ അല്ല മാറ്റിത്തരും. ഒരു യഥാർത്ഥ ഭാര്യയുടെ അടയാളം എന്തെന്നറിയും?
സ്വന്തം നമ്മുടെ ഭാര്യ സാലിഹത്തായ പെണ്ണാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയാം, മക്കൾ ഭക്ഷണം കഴിക്കാം. മക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം വെറുതെ വേസ്റ്റാക്കി കളയാം മക്കൾ. ആ സമയത്ത് യഥാർത്ഥ ഒരു സാലിഹത്തായ പെണ്ണാണെങ്കിൽ അവൾ ചെന്നിട്ട് മക്കളോട് പറയും, താഴെ വീണ ഭക്ഷണം മുഴുവനും എടുത്ത് വാരി മക്കളുടെ പാത്രത്തിലിട്ട് കൊടുത്തിട്ട് പറയും, മോനെ നീ വാരി കളയല്ലേ, നിന്റെ വാപ്പ മണ്ണാർക്കാട് ചന്തയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 90 കിലോയുള്ള പഞ്ചസാര ചാക്ക് തോളിലെടുത്തിട്ട് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാ, കളയല്ലേ പൊന്നുമോനെ, അല്ല നിന്നോട് പൊറുക്കൂല. സ്വന്തം സാലിഹത്തായ ഭാര്യയാണെങ്കിൽ അവൾ പറയും, ഭക്ഷണം കഴിച്ചിട്ട് അവൾ പകുതി അതിൽ വെച്ച് കളഞ്ഞിട്ട് പോകൂല. ഒരു രൂപ ആവശ്യമില്ലാതെ ചെലവഴിച്ച അവളുടെ ഹൃദയം വേദനിക്കും. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.